യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പി ടി ജോൺ, വേദിയിലിരിക്കുന്ന കെ പി ശങ്കരൻ, ദളിത് സമുദായ മുന്നണിയുടെ സംഘടനാ സെക്രട്ടറി ബിജോയ് ഡേവിഡ്, സമാനമായ ഒരു കാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന സി ആർ നീലകണ്ഠൻ, ദളിത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് ഭദ്രാകുമാരി, ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന സംഘാടകരിലൊരാളായിട്ടുള്ള പ്രേംബാബു, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെ, സംഘടനാ നേതാക്കളെ, സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നഗരത്തിൽ കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. കുറച്ചു മുമ്പ് യഹോവ സാക്ഷികളെന്ന് പറയുന്നൊരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാലയത്തിലാണ് സ്ഫോടനം നടന്നത്. ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 30 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയൊരു വിവരം. നമ്മുടെ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന നമ്മുടെ മിഥ്യാധാരണയ്ക്ക് വിരാമമിട്ടുകൊണ്ടുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതി ആരാണെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ കടന്നു കയറി സ്ഫോടനം നടത്തുക എന്നത് ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ഈ യോഗം ആ കുറ്റകൃത്യത്തെ അപലപിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാര്യങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും, സംഘടനാ നേതാക്കൾക്കും, സാമൂഹ്യ പ്രവർത്തകർക്കും എന്താണ് ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്നതിനെ സംബന്ധിച്ച് ധാരണയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വളരെ വലിയൊരു വിശദീകരണം നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. നമ്മളുടെ ഒരു കാര്യം, ഇത്തരം ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ, അതായത് 3 ബി ജെ പി അധികാരത്തിൽ വരുന്ന വന്നേക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് സൃഷ്ടിക്കാവുന്ന അനന്തരഫലങ്ങളെക്കുറിച്ച് ആശങ്കയുള്ളവരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അത്തരം രാഷ്ട്രീയമായ ആശങ്കകളെ സമാഹരിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾ ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വരാതിരിക്കുവാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട ഈ യോഗത്തിൻ്റെ. നമുക്കിടയിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ളവരുണ്ട്. എല്ലാ അഭിപ്രായങ്ങളെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ഈ യോഗത്തിൽ അടിച്ചേൽപ്പിക്കാൻ ദയവി ചെയ്ത് ആരും ശ്രമിക്കരുത്. മറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വിശാലമായ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമ്മുടെ മുന്നിലുള്ള ഒരേയൊരു വഴി വിശാലമായ ഐക്യമാണ് എന്ന ബോധ്യത്തിൽ തന്നെ വേണം നമ്മൾ ഈ യോഗത്തിൻ്റെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുവാൻ. ഒരു കാര്യം വളരെ വ്യക്തം. ഇപ്പോൾ സംഘപരിവാർ ശക്തികൾക്കെതിരെ സംഘപരിവാറിൻ്റെ ഒരു ചരിത്രത്തെ സംക്ഷിപ്തമായി പ്രേംബാബു കൂടെ സൂചിപ്പിക്കും. 25 കണക്കായിട്ടെടുക്കേണ്ട, അതിന് മുൻപ് തന്നെ അതിൻ്റെ സൂചനകൾ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 1925 മുതൽ കുറച്ച് ഓർഗനൈസ്ഡായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ തരും. 1925 5 പേർ, അദ്ദേഹം പറഞ്ഞ ചിത് പവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട 5 പേർ പൂനെയിൽ യോഗം കൂടി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അത് കോൺഗ്രസിൻ്റെ സുവർണകാലത്താണ് ആ പ്രഖ്യാപനമുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ അതിനെ ചിരിച്ചു തള്ളിയൊരു മുദ്രാവാക്യമാണ്. ഏതോ സമനില തെറ്റിയവർ പറയുന്നൊരു കാര്യമായിട്ടാണ് അന്നതിനെ മനസ്സിലാക്കപ്പെട്ടത്.
അവർ പറയുന്ന രാഷ്ട്രീയ അന്തർഗതങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ്. എന്നാൽ നീണ്ട 89-ാമത്തെ വർഷം സംഘപരിവാറിൻ്റെ താല്പര്യങ്ങളെ ഏകപക്ഷീയമായി ഏറ്റെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നിർമ്മിച്ചുകൊണ്ടാണ് അവരവരുടെ ദൗത്യം പൂർത്തീകരിച്ചത്. ഈ കാലയളവിലെല്ലാം നമ്മളും നമ്മുടെ ധാരയിൽ പ്രവർത്തിച്ച മുൻ തലമുറയുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തർക്കിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എങ്ങനെ വേണം ഇന്ത്യയെ രക്ഷിക്കാനെന്ന കാര്യത്തിലുള്ള തർക്കങ്ങളായിരുന്നു ബാക്കിയുള്ള വിഭാഗങ്ങൾക്കിടയിൽ ശക്തി പ്രാപിച്ചത്. അവരാരും ഇന്ത്യയിലൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കുകയോ ഒരു ജനാധിപത്യ സമൂഹമാക്കി മാറ്റുവാനോ അല്ലെങ്കിൽ നീതിപൂർവകമായൊരു സമൂഹം മാറ്റുവാനോ ഉള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം ഈ തർക്കത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇന്ത്യയിൽ നിലനിന്നത്. മാർക്സിസ്റ്റുകളാണോ ശരി, അതോ ഗാന്ധിയന്മാരാണോ ശരി, അതോ അംബേദ്കറൈറ്റുകളാണോ ശരി, ഇതൊന്നും അല്ലാത്ത ലോഹീറ്റുകളാണോ ശരി എന്നൊക്കെയുള്ള തർക്കങ്ങളിൽ നമ്മൾ ജീവിച്ചു വന്നപ്പോൾ ഇന്ത്യ മറ്റൊരു രാഷ്ട്രമായി രൂപാന്തരപ്പെടുകയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരം തർക്കങ്ങളല്ല പ്രധാനം. നമ്മൾ എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പൊതു ലക്ഷ്യത്തെ പ്രഖ്യാപിക്കുക. ആ പൊതു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തെല്ലാം കർമ്മപദ്ധതികളാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നത് ആലോചിക്കുക. ആ പദ്ധതികൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന റിസൾട്ടിനെ സംബന്ധിച്ച് നമുക്കൊരു സങ്കല്പമുണ്ടാകുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളൊരു വലിയ ലക്ഷ്യമൊന്നും നമ്മൾ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ടതില്ല. കോൺക്രീറ്റായ ഈ തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഇന്ത്യയിലെ പൗരന്മാർ ചെയ്യേണ്ട രാഷ്ട്രീയമായ വിവേചന ബോധ്യം എന്തായിരിക്കണമെന്നാണ് നമ്മൾ അവരുമായി സംവദിക്കേണ്ടത്. അതിന് സേവ് ഇന്ത്യ കാമ്പയിൻ മുന്നോട്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഇന്ത്യയെ തകർക്കുന്ന ബി ജെ പി സർക്കാരിനെ പുറത്താക്കുക എന്നതാണ്. ബി ജെ പി എന്നത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലിടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരായി നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയിലെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ തെറ്റായ ഒരു മനസ്സിലാക്കലാണത്. അത് കേവലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല, ഏതാണ്ട് 100-നടുത്ത് സംഘടനകൾ പല വിധത്തിലിടപെടുന്ന, ജനങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നവർ, പതിയിരുന്ന് ആക്രമിക്കുന്നവർ, യൂണിവേഴ്സിറ്റികൾ പിടിച്ചെടുക്കുന്നവർ, ശാസ്ത്രലോകം പിടിച്ചെടുക്കുന്നവർ, നമ്മുടെ കരിക്കുലം നിർണയിക്കുന്നവർ, രാഷ്ട്രീയ അടവുകൾ പ്രയോഗിക്കുന്നവർ, കോടിക്കണക്കിന് രൂപ അനധികൃത മാർഗത്തിലൂടെ സമ്പാദിച്ച് അതിറക്കി MLA-മാരെയും MP-മാരെയും വിലക്കെടുത്ത് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നവർ തുടങ്ങി ഇന്ത്യയുടെ തന്നെ ദേശീയ സമ്പത്ത് കൊള്ളയടിക്കുന്നവർ തുടങ്ങി വളരെ വിപുലമായൊരു ശൃംഖലയുടെ പാർലമെൻ്ററി പ്രാതിനിധ്യമാണ്, പേരാണ് ബി ജെ പി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, കേവലം ഒരു പാർട്ടിയോടുള്ള ഒരു വിരോധമായിട്ടാണ് നമ്മളതിനെ കാണുന്നതെങ്കിൽ, നമുക്കൊരു കാലത്തും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബി ജെ പി വിരുദ്ധ കാമ്പയിൻ എന്നത് ജനാധിപത്യ ഇന്ത്യയെ തകർത്ത് തൽസ്ഥാനത്ത് ഹിന്ദു രാഷ്ട്രത്തെ നിർമ്മിക്കുവാനുള്ള സംഘപരിവാർ ആലോചനയുടെയും ഭാവനയുടെയും കടക്കൽ കത്തിവെക്കുന്ന, ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും മതേതരത്വത്തെയും ഫെഡറലിസത്തെയും സാമൂഹിക നീതിയെയും സമഭാവനയെയും വീണ്ടെടുക്കുന്ന ഒരു സമൂഹത്തെയും രാഷ്ട്രത്തെയും ഭാവന ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബി ജെ പി വിരുദ്ധ കാമ്പയിനെ അർത്ഥപൂർണമാക്കാൻ കഴിയും. ഇക്കാര്യത്തിലൊക്കെ ഇത് വിശദമായി ചർച്ച ചെയ്താൽ ഒരു പക്ഷേ നമുക്കിടയിൽ ചില അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ടതില്ല, കാരണം അത് അതിവിപുലമായ ഒരു ശൃംഖലയാണ്, പല രൂപത്തിലാണ് അത് ഇടപെടുന്നത്. ആ ഇടപെടലിനെ നോർമലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വൻ രീതിയിൽ നമ്മളുടെ മാധ്യമ മേഖലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധ കൗ വിജിലൻ്റ് എന്നാണ് പറയുക. പശു ഇറച്ചി ഉണ്ട്, അവൻ്റെ വീട്ടിനകത്തുണ്ട് എന്ന് കരുതി ഒരു സംഘം ചെന്ന് വീട്ടുകാരനെ പിടിച്ചിറക്കി വെട്ടിക്കൊല്ലുന്ന
കുറ്റകൃത്യത്തിലേർപ്പെട്ടവരെ പശു വിജിലൻ്റ് എന്ന് വിളിക്കാൻ പത്രപ്രവർത്തകർക്ക് തോന്നുന്നത് യാദൃച്ഛികമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യാദൃച്ഛികമല്ലത്. അങ്ങനെ ഇതൊക്കെ ഗോസംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന എന്തോ ത്യാഗപൂർണമായ പ്രവർത്തനമാണെന്ന് പിൻവാതിലൂടെ നമ്മളെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു കുറ്റകൃത്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടേഴ്സ് യഥാർത്ഥത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇവർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും നോർമലൈസ് ചെയ്യുകയും അതിന് ഏജൻസിയുണ്ട്, സമൂഹത്തിൽ അതിനുവേണ്ടി വാദിക്കുന്നവരുണ്ട്, അവർ ചെയ്യുന്ന ശരിയെക്കുറിച്ച് പേർത്തും പേർത്തും പറയുന്നു, അവർക്ക് യുക്തികൾ നിർമ്മിച്ചു കൊടുക്കുന്ന അക്കാദമികവും അനാ അക്കാദമികവുമായിട്ടുള്ള വലിയൊരു ജ്ഞാനമണ്ഡലം, ജ്ഞാനമേഖല ഇന്ത്യയിൽ തുറന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. അല്ല, നമ്മൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാൽ പിരിഞ്ഞു പോകുന്നതല്ല സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും അവരുടെ സംഘടനാ സംവിധാനവും എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം നമ്മൾ ഈ കാമ്പയിനിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. രണ്ടാമത് ഒരു സംഗതി, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയൊരു സിറ്റുവേഷനാണ്. രണ്ട് പേര് തിരഞ്ഞെടുപ്പിൽ നിൽക്കുക, അത് നമ്മുടെ ഒരു ഗതികേടാണെന്നും നമുക്ക് പറയാം. കാരണം ഈ രണ്ട് പേരോടും നമുക്ക് യഥാർത്ഥത്തിൽ താല്പര്യം ഉണ്ടാവത്തില്ല. പക്ഷേ നമ്മുടെ ഒരു വിധി അതിലാരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു റിലേറ്റീവ് ആയി അവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ അപകടകാരിയല്ലാത്തവരെ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ഇന്ത്യൻ പൗരൻ്റെ മുന്നിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. അതല്ലാതെ ഇത് പുതിയ സംഭവമൊന്നുമല്ല. ബഹുജനങ്ങൾക്ക് താല്പര്യപ്പെട്ട എത്ര പേർ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. അപ്പോൾ ഇത് ഇന്ന് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇന്ന് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ പിഴച്ചു പോയാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവത് പറയുന്നത് ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്, ഞങ്ങളുടെ ഭാരതത്തിലല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോർക്കണം, എത്ര വിചിത്രമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ആ യുക്തിക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ അറിയണം. ആ യുക്തിക്ക് ജീവനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഭാരതത്തിൽ ഇതൊന്നും നടക്കില്ല എന്നാണ് അദ്ദേഹം വാശി പിടിക്കുന്നത്, നിങ്ങളുടെ ഇന്ത്യയിലാണെന്നാണ്. ഈ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ രണ്ട് ഇമാജിനേഷനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഞങ്ങളുടെ ഭാരതം പവിത്ര പുണ്യഭൂമിയാണ് എന്ന സംഘപരിവാർ സിദ്ധാന്തത്തെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയും ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്നവർ മുഴുവൻ കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണത്. അങ്ങനെ ഉള്ള അത്രയും അപകടകരമായൊരു സ്ഥിതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മോഡി ഒരു വട്ടം കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകാവുന്ന അതിഭീകരമായ തകർച്ചയെ മുൻനിർത്തി നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലില്ലാതിരുന്നൊരു ഓപ്ഷനാണ്. 14-ലും 19-ലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വേറൊരു ഓപ്ഷൻ, ദർ ഈസ് നോ അതർ ഓപ്ഷൻ. പണ്ട് വേൾഡ് ബാങ്ക് കടന്നു വന്ന സമയത്ത് ദർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന പോലെ വേറെ വഴിയൊന്നുമില്ല, ഇതിൻ്റെ കൂടെ കൂടുക എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു 2019-ൽ ഇന്ത്യൻ പൗരന്മാർ നേരിട്ടത്. ബി ജെ പി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, ബി ജെ പി കൂട്ടി ചെയ്തു മര്യാദക്ക് ആണെന്ന് പറയാൻ നമുക്കൊട്ട് ധൈര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഒരാളെയും കാണാനില്ല, അവർ തമ്മിലുള്ള വഴക്ക് തീർന്നിട്ട് അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയം കിട്ടാത്ത യുദ്ധഭൂമിയായി പ്രതിപക്ഷ കക്ഷികൾ മാറിക്കഴിഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. ഇന്ന് ഈ അപകടം വന്ന് ദീർഘകാലമായി രാഷ്ട്രീയ അധികാരം കൈയാളിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം അധികാരത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുന്നൊരു ഘട്ടം അവർ കാണുന്നുണ്ട്. ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കൊരു ദേശീയ നേതൃത്വത്തിൻ്റെ അഭാവം അവർ അധികാര മത്സരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇത് തമ്മിൽ കൂട്ടിയോജിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സങ്കല്പം പ്രവർത്തനക്ഷമമാവുക. ഇന്ത്യ മുന്നണി രൂപപ്പെട്ടപ്പോൾ വളരെ വലിയ വിട്ടുവീഴ്ചകൾക്ക് പരസ്പരം തയ്യാറായിക്കൊണ്ടാണ്. വീണ്ടും പ്രശ്നങ്ങൾ
ബാക്കിയായിട്ടുണ്ടെങ്കിലും വളരെ വലിയ തർക്കങ്ങൾക്കൊക്കെ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ഒക്കെയാണ് ആ മുന്നണി രൂപം കൊള്ളുന്നത്. നമ്മളുടെ ഇവിടെ കേരളം പോലെയല്ല, നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി ഇന്ത്യ മുന്നണിക്ക് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്നാണ് നോർത്തിൽ നിന്നുള്ള വാർത്തകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷയുടെ ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുവാനും നിലനിർത്താനും കഴിയുമെന്ന ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ശരിയായ നിലപാടെടുത്തിട്ടുള്ള, വ്യക്തമായ നിലപാടെടുത്തിട്ടുള്ള, നമുക്ക് സ്വീകരിക്കാവുന്ന നിലപാടെടുത്തിട്ടുള്ളവരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ പല നയങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പലരുടെയും പല നയങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലർക്കുമുണ്ട്, യോജിപ്പുമുണ്ട്. ഇവിടെ നമ്മുടെ വിയോജിപ്പുകളും യോജിപ്പുകളും ചർച്ച ചെയ്ത് പിരിഞ്ഞു പോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. വളരെ വലിയ വൈരുദ്ധ്യമുള്ള ദേശീയ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്തുകൊണ്ട് BJP യെ പുറത്താക്കാനൊരു കോമൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ച സ്ഥിതിക്കും അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കാമ്പയിൻ, ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ മുദ്രാവാക്യത്തിനുള്ള പ്രാധാന്യവുമുണ്ട്. അതായത് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് വർഷങ്ങളായി BJP സ്വരുക്കൂട്ടിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ഹിന്ദുവിനെ നെടുകെ പിളരുന്ന ഡിമാൻഡാണ് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നൊരു കാര്യം. അത് പച്ച പിടിച്ചാൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. അതായത് വോട്ട് ചെയ്യുന്ന മനുഷ്യരെ തിരിച്ചു പിടിക്കലാണല്ലോ രാഷ്ട്രീയമെന്ന് പറയുന്ന കാര്യം. കഴിഞ്ഞ പ്രാവശ്യം BJP 42% പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടിൻ്റെ ഷെയർ 42% ആണ് BJP കിട്ടിയത്. എന്നാൽ ഇന്ന് NDA പിന്നോക്ക വിഭാഗ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ BJP താല്പര്യത്തിന് വിരുദ്ധമായി ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇതിനകത്ത് എനിക്ക് സംവരണം കിട്ടുമോ, എൻ്റെ സമുദായത്തിന് സംവരണം കിട്ടുമോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു ചർച്ചയ്ക്ക്, വിപുലമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു പ്രോബ്ലം, നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, കഴിഞ്ഞ 10 വർഷമായി BJP NDA ഇന്ത്യ ഭരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് BJP ഇന്ത്യയിലെ പൗരന്മാർ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വിധം വളരെ കൃത്യമായ ഒരു നിലപാട് നമുക്ക് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ, ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പണ്ട് മാനിഫെസ്റ്റോ എഴുതുന്ന കാലത്ത് മാർക്സ് ഉയർത്തിയൊരു മെറ്റഫറുണ്ട്. ആദ്യത്തെ വാചകം അതാ, യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു. സമാനമായൊരവസ്ഥയാണ് നമ്മൾ, ഇന്ത്യയെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ചിന്തകളെപ്പോലും അത് സ്വാധീനിക്കുക, നമ്മളറിയാതെ തന്നെ നമ്മൾ RSSO BJPയോ ആയി മാറുന്ന വിധമാണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ. ഞാൻ വലിയ പുരോഗമനകാരിയായിരിക്കും, എൻ്റെ ഭാര്യയും എൻ്റെ അമ്മാവനും അമ്മായിയും അളിയനും ഒക്കെ BJP പറയുന്ന വിധം നമ്മൾ ഒറ്റപ്പെട്ട മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിലേക്ക് സാധാരണ രാഷ്ട്രീയം കടന്നു വരുന്ന വഴിയിലൂടെയല്ല സംഘപരിവാർ കടന്ന്, മറ്റ് ചില വഴികളിലൂടെയാണത് കടന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ സാംസ്കാരിക ബോധത്തെ, രാഷ്ട്രീയ ബോധത്തെ, സൗന്ദര്യ ദർശനങ്ങളെ ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂതം ഒരു സമൂഹത്തെ പിടികൂടിയാൽ എന്തൊക്കെ സംഭവിക്കാവോ അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ പ്രേംബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതി മൂല്യങ്ങളും വർണ്ണമൂല്യങ്ങളും സ്ത്രീവിരുദ്ധതയും ചാതുർവർണ്ണ്യവും ബ്രാഹ്മണ മേൽക്കോയ്മയും പാട്രിയാർക്കിയും എല്ലാം അതിൻ്റെ റോളുകൾ ഭംഗിയായി നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ബ്രാഹ്മണരെ പൂജിക്കുന്ന എന്താ കുഴപ്പമെന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രജകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് നമ്മൾ മറന്നുപോകും. നിങ്ങൾ എന്തിനാ മടിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അയാൾ ഒരു അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് അത് ആചാരത്തിൻ്റെ ഭാഗമല്ല, അങ്ങ് ക്ഷമിച്ചാൽ പോരെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ന്യായീകരണക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയൊരു സ്ഥിതിയാണ്. സ്ത്രീകൾ സ്ത്രീപീഡനം ഉണ്ടായി അല്ലെ അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന അവസ്ഥയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എൻ്റയർ പോലീസ് സേന ശരിക്കു പറഞ്ഞാൽ മോറലിസ്റ്റുകളായി ധാർമ്മികരായി ആ വന്ന സ്ത്രീയുടെ ഭാവിയെക്കുറിച്ച് അവൾക്കോ അവളുടെ അപ്പനോ അമ്മയ്ക്കോ കുടുംബത്തിനോ മറ്റുള്ളവർക്കോ ഇല്ലാത്ത ഉത്കണ്ഠ പങ്കുവെക്കുന്നവരായി, എൻ്റെ മോളെ നിനക്കൊരു ഭാവിയൊക്കെ ഇല്ലേ, നീ കേസ് കൊടുത്താൽ എന്തായി തീരും എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്നത് വരെ അവരച്ഛന്മാരായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇവർ കാണിക്കുന്ന മുഴുവൻ അതിക്രമത്തെയും ന്യായീകരിക്കുന്ന ന്യായീകരണ യുക്തികളുടെ വിപുലനം വലിയ രീതിയിൽ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ചില സ്ട്രീമുകൾ കണ്ടെത്തിയൊരു മാർഗം ഇത് തന്നെ ഞങ്ങളുടേതാണെന്ന് പറയാമെന്നുള്ള. നിങ്ങളീ പറയുന്ന സംഗതികളൊക്കെ വേദവും ഇതിഹാസവും ഒക്കെ ഇത് ഞങ്ങളുടേതാണെന്ന് നമുക്ക് പറയാമെന്നുള്ള. അതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതിന് വീണ്ടും ശക്തിപ്പെടുത്തുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുക എന്നത് ഇന്ന് രാഷ്ട്രീയമായി ഇന്ത്യയിലെ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാവുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. അതിനെ അത് എങ്ങനെ നിറവേറ്റണമെന്നതാണ് നമ്മൾ ആലോചിക്കുക. അതിലൊന്നാമത്തത് ഈ കഴിഞ്ഞ 10 വർഷമായി മോഡി ഒരു അത്ഭുത മനുഷ്യനാണ് എന്നാണ് നമ്മളോട് പത്രങ്ങൾ നിരന്തരമായി പറഞ്ഞത്. തീർച്ചയായിട്ടും അത്ഭുത മനുഷ്യനാണ്, കാരണം ഇത്രയും വിവരക്കേട് പറയണമെങ്കിൽ ഒരു അത്ഭുത മനുഷ്യന് മാത്രമേ പറ്റൂ. അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന് വിമാനം പോകുമ്പോൾ അത് കാർമേഘത്തിനിടയിൽ കൂടി പൊക്കോണം, അന്നേരം പിന്നെ റഡാർ പിടിക്കുക എന്ന് പറഞ്ഞ വിദ്വാനാണ് ഈ മനുഷ്യൻ. ഒരു ധാരണ സമൂഹത്തെക്കുറിച്ച് ഒരു ധാരണ, ഇത് ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് തന്നെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലയുടെ ഭർത്താവ് സീതാരാമൻ പറഞ്ഞു അയാളൊരു പൊട്ടനാണെന്ന് പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ABCD അറിയുമ്പോഴാണ് അയാൾ നോട്ട് നിരോധനമല്ല എന്തും നിരോധിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പറഞ്ഞ ആളൊരു തമിഴ് പട്ടരായതുകൊണ്ടാണ് പിടിച്ചകത്തിടാ, നമ്മളായിരുന്നു നമ്മൾ നേരത്തെ അകത്ത് പോയതിന്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഗണപതിയുടെ രൂപം ഇങ്ങനെ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് പറഞ്ഞത് ആശുപത്രി വെച്ചാൽ മോഡിയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇയാളുടെ കയ്യിലൊരു ഉത്തരവുണ്ടെന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നൊരു സമൂഹമാണ് ഇന്ത്യയിൽ. അതൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മുന്നണി രൂപപ്പെട്ടതോടെ ഈ NDA-ക്കും അതിൻ്റെ ഘടകകക്ഷികൾക്കും സാക്ഷാൽ മോഡിക്കുമെതിരെ കർശനമായ വിമർശനം ഉന്നയിക്കുന്നൊരു പൗരബോധം ഇന്ത്യയിൽ വ്യാപകമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ കോൺഗ്രസ് നല്ലതാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. കോൺഗ്രസ് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഈ അധികാരം 10 വർഷം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഇവരെന്തൊക്കെയാണ് ചെയ്തത്, അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന 5-10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൽ യോജിച്ച് നിന്നുകൊണ്ട് ഒരു ANTI BJP കാമ്പയിൻ നമ്മൾ കേരളത്തിൽ ആരംഭിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാനപരമായി അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത്. അത് ചെറിയ നിയമനിർമ്മാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇന്ത്യയുടെ ഐക്യം നിലനിൽക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പല്ലവി ഈ നാനാത്വത്തിൽ ഏകത്വത്തിലാണ്, നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ പ്രത്യക്ഷത്തിൽ പലതും തോന്നാം, എന്നാൽ ഉള്ളടക്കത്തിൽ ഒന്ന് തന്നെ. ഇത് ബ്രഹ്മവാദത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഈ വർത്തമാനം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യക്ഷത്തിൽ അതായത് പ്രാതിഭാസിക സത്യത്തിൽ പലതായി തോന്നാം, ആത്യന്തിക സത്യത്തിൽ നമ്മളെല്ലാം ഒന്നാണെന്നൊക്കെ തോന്നുന്ന വിധമുള്ള സാംസ്കാരികമായ ചില സിമിലാരിറ്റിയെ മുൻവെച്ചിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാൻ പ്രാപ്തമാകുന്നത്
എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയും നിയമവ്യവസ്ഥയും ഇന്ത്യയിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഭരണഘടന തിരുത്തുക എന്നത് അവരുടെ ഒരു ജോലിയായി തന്നെ അവരെടുത്തിരിക്കുന്നു. നിരന്തരം ഭരണഘടന തിരുത്തുക എന്നത് അത് ക്രൂഷ്യലായിട്ടുള്ള മേഖലകളിലാണ് ആ തിരുത്തൽ വരുത്തുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതിലൊന്നാണ് ഈ പൗരത്വ ഭേദഗതി. ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എത്ര ഹീനമായ നിയമങ്ങളാണ്, ആ നിയമനിർമ്മാണം തന്നെ വളരെ വിക്രസായിട്ടുള്ള ഹീനമായ കാര്യം. നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ഒഴികെയുള്ള മുഴുവൻ അഭയാർത്ഥികളെയും ഇന്ത്യക്ക് സ്വീകരിക്കാമെന്നും മുസ്ലിങ്ങളെ സ്വീകരിക്കേണ്ടതില്ലെന്ന് നിയമം പാസാക്കിയ ഒരു ഗവൺമെൻറ്റാണ് മോഡിയുടേത്. ഒരു ജനതയ്ക്കെതിരെ തുറന്ന യുദ്ധം, സ്വന്തം ജനതയ്ക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഗവൺമെൻറ്റാണത്. പൗരത്വ നിയമത്തെ നമ്മൾ വെറുതെ പൗരത്വ രജിസ്റ്റർ രജിസ്റ്റർ കുഴപ്പമില്ല, ഒരു രജിസ്റ്റർ ആയിക്കോട്ടെ എന്ന് പറയുന്ന ലളിതമല്ല ഈ കാര്യം. നിങ്ങളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു തന്നെ ഈ പറയുന്ന സംഗതി കൊന്നുകളയും എന്ന് തന്നെയാണ് പറയുന്നത്. ആ കിഴക്കൻ ഭാഗത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവിടെ നദിയൊക്കെ നീന്തി കയറി, നമുക്കറിയാം കുട്ടരാളുടെ കണ്ണൊക്കെ നീന്തി കയറി വരുന്ന പോലെ കൊച്ചു കുട്ടികളെയും തലയിൽ വെച്ചുകൊണ്ട് ആൾക്കാർ നീന്തി കയറി വരുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അവരൊക്കെ കൊടും ഭീകരന്മാരാണെന്നാണ് മോഡി പറയണത്, കൊടും ഭീകരന്മാരാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഈ പൗരത്വ ഭേദഗതി, അതുകൊണ്ട് വലിയ സമരം നടന്നു. ഈ വലിയ സമരം നടക്കുമ്പോൾ ഇന്ത്യൻ പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ മുന്നിൽ നിന്നൊരു സംഘി സമരക്കാരെ വെല്ലുവിളിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാ. ഡൽഹിയിലെ ഷഹീൻബാഗിൽ നടന്ന സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ ഉമ്മമാർ നേതൃത്വം കൊടുത്ത് നടത്തിയ സമരത്തെ വെല്ലുവിളിക്കുന്ന സംഖ്യയെ കണ്ടത് പോലീസ് പ്രൊട്ടക്ഷനോടെയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് വളരെ കൃത്യമായും തുണിയുരിഞ്ഞ് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതൊക്കെ സർവ്വസാധാരണമാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരു ജനതയെ അപമാനിക്കുവാനും തകർക്കുവാനും ശ്രമിച്ചതിൻ്റെ ഭാഗമായി അവരഥാർത്ഥത്തിൽ വലിയൊരു ഭയത്തിലാണുള്ളത്. മുസ്ലിം ജനസാമാന്യം വലിയ ഭയത്തിലാണുള്ളത്. മോഡിക്കെതിരെ എന്താണ് നിങ്ങൾ ഗുജറാത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തെന്ന ഉഗ്ര മതേതരവാദികളുടെ ചോദ്യമാണ്. ഉഗ്ര മതേതരവാദികൾ ചോദിക്കുന്നത് മോഡി അത്ര വലിയ കുഴപ്പക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗുജറാത്തിൽ സ്ഥാനാർത്ഥി നിർത്തിയാൽ സ്ഥാനാർത്ഥിയും മരിക്കും നിർത്തുന്നവരും മരിക്കുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരും ഉണ്ടാതിരിക്കുന്നത് അതിൻ്റെ കാര്യം. അത്രമേൽ ഭയമാണ് അവരെ ഗ്രസിച്ചിരിക്കുന്നത്. നമ്മുടേത് കൂട്ടുള്ളൊരു പൗരസമൂഹം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ അവർക്ക് തെരുവിലേക്ക് പോലും വരാൻ പറ്റൂ എന്നൊരവസ്ഥ ഇന്ന് സംജാതമായിട്ട് അവരുടെ വലിയൊരു അഭയകേന്ദ്രമായിട്ടാണ് ഇന്ന് ഇന്ത്യ മുന്നണി മാറിയിരിക്കുന്നത് എന്നും നമ്മൾ കാണേണ്ടത്. ജമ്മുകാശ്മീരിനെ വിഭജിച്ച സമയത്ത് 2-3 മാസക്കാലം പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ ഒരാൾക്കൊരു പട്ടാളം വെച്ച് വിന്യസിച്ചുകൊണ്ട് അതിഭീകരമായ കൊടിയ മർദ്ദനങ്ങളിലൂടെയാണ്, ആരോട് ചോദിച്ചിട്ടാണെന്നേ, ആരോട് ചോദിച്ചിട്ടാണ് മോഡി ഇത് ചെയ്തത്? അവിടെ ജനപ്രതിനിധികളുണ്ട്, അവരോട് ചോദിച്ചോ? ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്നതിന് മുൻപ് രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ തന്നെ ഹരിസിംഗുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു എഗ്രിമെൻറ്റുണ്ട്. ആ എഗ്രിമെൻറ്റ് പാലിച്ചോ? ആ എഗ്രിമെൻറ്റ് റദ്ദ് ചെയ്തോ? എന്ത് നിയമമാണ് അദ്ദേഹം ഇവിടെ പാലിച്ചിട്ടുള്ളത്? ഒന്നും പാലിച്ചിട്ടില്ല. ആരോടും ചോദിക്കേണ്ടതില്ല എന്നതാണ്. അദ്ദേഹം പത്രക്കാരെ കാണാറില്ല, പാർലമെൻ്റ് അയാൾ മറുപടി പറയാറില്ല, ആര് ചോദിച്ചാലും അദ്ദേഹം ഒന്നും മിണ്ടാറില്ല. ഇങ്ങനെ ജനങ്ങളോടോ പാർലമെൻറ്റിനോടോ ഉത്തരവാദിത്വമില്ലാത്തൊരു പ്രധാനമന്ത്രി ജനങ്ങളെ 2-3 മാസക്കാലത്തോളം തടവിലിട്ടുകൊണ്ട് നമ്മുടെ ഒരു സംസ്ഥാനത്തെ വിഭജിച്ചിരിക്കുന്നു. ഇതെന്താണ് നമ്മൾ വിചാരിക്കുന്നത്? അദാനിക്ക് വേണ്ടിയാണ്, മോഡിക്ക് വേണ്ടി അങ്ങനെയൊക്കെ താല്പര്യങ്ങളുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെ. അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇന്ത്യക്കകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ എന്ന് നമ്മൾ അറിയണം. അവിടെ മാത്രമേ ഒരു മുസ്ലിം ഭരണാധികാരി അവർക്കുണ്ടാക്കാൻ പറ്റൂ, വേറൊരു സ്ഥലത്ത് സാധ്യമല്ല. ആ കളി ഇനി വേണ്ടെന്നാണ് മോഡി തീരുമാനിച്ചത്. നമ്മൾ വിചാരിക്കും മോഡി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇങ്ങനെയൊന്നും ആലോചിക്കുകയല്ല, അങ്ങനെയൊക്കെ തന്നെ ആലോചിക്കും. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയപ്പം മുർമുവിനെ വിളിച്ചില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞ അവരൊരു ആദിവാസിയായതുകൊണ്ട് വിളിക്കാൻ, അല്ല അതിൻ്റെ കാര്യം. ആദിവാസിയാണെങ്കിൽ ലാഭകരാണ് അവർ വിളിക്കും, ആദിവാസിയായാലും വിളിക്കും ദളിതനായാലും ലാഭകരായിരിക്കണം എന്ന് മാത്രമാണ്. ഇത് വിളിക്കുകയല്ല, തല പോയാലും മോഡി വിളിക്കുകയല്ല. വൈ? ബിക്കോസ് ഷീസ് എ വിഡു, അവരൊരു വിധവയാണ്. ഒരു വിധവയെ സൽക്കർമ്മങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നത് സനാതന ധർമ്മമാണ്.
അതുകൊണ്ട് അവരൊഴുകിയായിരിക്കും. ഇപ്പം ആ വട്ടത്തിലുള്ള പഴയ കെട്ടിടം വേണ്ടെന്ന് വെച്ചല്ലോ, അപ്പോൾ എവിടെ നിന്നോ കാശ് കിട്ടി കമ്മീഷൻ അടിച്ചു മാറ്റാനാണെന്നാ നമ്മുടെ ബുദ്ധിജീവികൾ പറയുന്നത്. ഇതൊന്നും കമ്മീഷൻ്റെ കാര്യമൊന്നുമല്ല, ഹിന്ദു ശാസ്ത്രത്തിനകത്ത് കെട്ടിടം വട്ടത്തിൽ വെക്കാൻ പറ്റിയല്ല, അത് ചതുർഭുജമോ പഞ്ചഭുജമോ ആയിരിക്കണം. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു വേറെ കെട്ടിടമുണ്ടാക്കി. ഇത് വളരെ കൃത്യമായി ഇന്ത്യയുടെ ബ്രാഹ്മണി പാരമ്പര്യവുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. മൂന്നാമതൊരു സംഗതി കാർഷിക നിയമങ്ങളാണ്. പിടി ജോണൊക്കെ നേരിട്ട് പങ്കെടുത്ത സമരമാണ്, അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു വർഷക്കാലത്തിലധികമാണ് സമരം ചെയ്തത്, സിക്കുകാരായതുകൊണ്ട് മാത്രമാണ് അത്രയും നാൾ ആ സമരം അവിടെ നിന്നത്. വെറുതെ കർഷകരാണ് നിൽക്കില്ലെന്നാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനങ്ങനെ വിചാരിക്കുന്നു. സിക്കുകാരൊരു വാർ മൈൻഡുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്, അതിൻ്റെ ഒരു ബലത്തിലാണ് അവർ ആ സമരത്തെ പിടിച്ചു നിർത്തിയത്. അതിന് ആ കമ്മ്യൂണിറ്റി വലിയ ത്യാഗം ചെയ്തു. ഏറ്റവും അവസാനം അവരുടെ മുന്നിൽ മാത്രമാണ് മോഡിക്ക് പരാജയപ്പെട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നത്. ഓ, എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു, അത് നടപ്പിലാക്കിയില്ല. അവിടെയും ആ ജനതയെ അവർ വഞ്ചിക്കുകയും പിന്നീടുള്ള സവർണ സംവരണമാണ് EWS, ഇക്കണോമിക്കലി വീക്കർ. ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരും സവർണ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന വിചിത്രമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതായത് 1932 മുതൽ ഇന്ത്യയിൽ നടന്ന വളരെ വലിയ സംവരണ വിരുദ്ധമായ വലിയ പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അതിനൊരു മിനിമം കാര്യം, ഈ സംവരണം എന്നത് പാവപ്പെട്ടവർ നടത്തിയ സമരത്തിൽ നിന്നുണ്ടായ ഒരു ഭരണഘടനാ വ്യവസ്ഥയല്ല, ദാരിദ്ര്യക്കാർ നടത്തിയ സമരത്തിൽ നിന്നും ഉണ്ടായ ഭരണഘടനാ വ്യവസ്ഥയല്ല സംവരണം. മറിച്ച് ബഹിഷ്കൃതർ നടത്തിയ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആണ് ആദ്യമായി സംവരണം ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ദളിതർ, ആദിവാസികൾ, പിന്നണി ജനവിഭാഗങ്ങൾ, ഇവർ നടത്തിയ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളാണ് സംവരണം ഉണ്ടാക്കിയത്. അതല്ലാതെ പാവപ്പെട്ടവരെ രക്ഷിക്കാനുള്ള വ്യവസ്ഥയായിരുന്നു. പക്ഷേ അതിനെ പാവപ്പെട്ട സംഭവമാക്കി മാറ്റി ഇന്ത്യൻ ഭരണഘടനയെ വളച്ചൊടിച്ച്, ഇന്ത്യൻ ഭരണഘടന 43 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 43 വകുപ്പിൽ പറയുന്നൊരു കാര്യം, നമ്മളീ ഗവൺമെൻറ് ഒരു ചതിയാണത്, നമ്മളത് അങ്ങനെ പ്ലെയിൻ ലെവലിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുടെയും സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്, ഇതാണ്. അപ്പോൾ അങ്ങനെ മോഡി പരിശ്രമിച്ചു വരുന്ന ഘട്ടത്തിൽ പുള്ളി കണ്ടെത്തിയൊരു കാര്യം, 16-ാം വകുപ്പ് അതിനെതിരാണ്. 16-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഏതെങ്കിലും വിഭാഗം സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ പിന്നോക്കമാണെന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സംവരണം നൽകാവുന്നതാണെന്നാണ്. അപ്പം അതിനകത്ത് സാമ്പത്തികം എന്നുള്ള മാനദണ്ഡം ഇല്ലാത്തത് കൊണ്ട് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി വളരെ ധർമ്മസങ്കടത്തിലായെന്നാണ് പറഞ്ഞത്. എന്ന് പറയുന്നത് 43-ാം വകുപ്പിന് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തി സവർണ സംവരണം നടപ്പിലാക്കി സംവരണത്തിൻ്റെ യുക്തിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു ഭരണഘടനാ ഭേദഗതി അവർ നടപ്പിലാക്കിയത്. എല്ലാവരും ഉണ്ടായിരുന്നു, BSP അടക്കം. അതാണ് ഞാൻ പറയുന്നത്, ഇത് വെറുതെ ഇങ്ങനെ ഒരു BJP വിരുദ്ധ സംഗതിക്കകത്ത് മാത്രം നിൽക്കുന്നതല്ല. വിദ്യാഭ്യാസ നയം, നിങ്ങൾക്കെല്ലാം അറിയാം ഇക്കാര്യം. വിദ്യാഭ്യാസ നയത്തിൻ്റെ അപകടം എന്താണെന്നറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം, ഒരു ശാസ്ത്ര സമൂഹം, ശാസ്ത്ര ബോധ്യമുള്ളൊരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതേയല്ല പുതിയ വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന ജ്ഞാന പദ്ധതി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. ആൾക്കാർ വടക്കേന്ത്യയിലൊക്കെ സദ്യക്ക് ചാണാൻ കലക്കിയിട്ട് വിളമ്പുന്നുണ്ടെന്നാണ്, സാമ്പാറിന് പകരമായിട്ട്. തിന്നും, ഒരു സംശയം വേണ്ട. വിശ്വാസം അങ്ങനെ മൂത്ത ദൈവദത്തമായ കാര്യമാണല്ലോ, ദൈവം തന്നല്ലേ, തിന്നാതിരിക്കാൻ പറ്റുമോ? ചാണാനായാലും കൊള്ളാം, മലോ ആയാലും കൊള്ളാം, തിന്നും, ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്താശേഷിയുമില്ലാത്തൊരു പ്രജകളെ നിർമ്മിക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഇതിനകത്ത് വന്നത്, ഒന്ന്. രണ്ടാമതൊരു കാര്യം, വളരെ വലിയൊരു അപ്പർ ക്ലാസ് വിഭാഗത്തിന് മാത്രം അക്സസിബിളായി മാറാൻ പോവുക വിദ്യാഭ്യാസം. സാധാരണക്കാരൻ, നമ്മുടെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കും വിദ്യാഭ്യാസം നേടാനുള്ളൊരു അവകാശമുണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. ഈ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതിലൂടെ വലിയൊരു വിഭാഗം മിച്ചം തൊഴിൽ സേനയായിട്ട് പുറന്തള്ളപ്പെടാൻ പോവുകയാണ്. ചെറിയൊരു വിഭാഗം മാത്രം മാർക്കറ്റിലേക്ക്, സോഫിസ്റ്റിക്കേറ്റഡ് മാർക്കറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒന്നായി വിദ്യാഭ്യാസം മാറ്റപ്പെട്ട് കഴിഞ്ഞു.
ഇന്ത്യക്കകത്ത് പത്ത് വർഷത്തിന് 174,000 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ക്രൈം ബ്യൂറോയുടെ കണക്കാണ് ഞാനീ പറയുന്നത്. 1.25 ലക്ഷം കുട്ടികളെ 10 വർഷത്തിനകത്ത് ആത്മഹത്യ ചെയ്തിട്ട് പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കുമ്പോൾ ആ വിഷയമേ പറയുന്നില്ല. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സോഷ്യലി വീക്കായ സെക്ഷൻ എന്തെങ്കിലും പ്രാതിനിധ്യം കൊടുക്കണോ? മിണ്ടുന്നേയില്ല. വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്നു, അവർ റിക്രൂട്ട് ചെയ്യുന്നു, അത് അവർ റിക്രൂട്ട് ചെയ്തോളൂ എന്നാണ് മോഡി പറയണത്. അവർക്ക് ശമ്പളം അത് അവർ കൊടുത്തോളും, അവർ തീരുമാനിക്കും, ഇതെല്ലാം അവരാ തീരുമാനിക്കും. ഇയാളുടെ പണി പിന്നെ എന്താ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ ക്വാളിറ്റിയെയും നശിപ്പിക്കുന്ന പുതിയൊരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വനസംരക്ഷണ നിയമത്തെക്കുറിച്ചിട്ട് പി ടി ഇവിടെ സംസാരിച്ചു. ഈ പല വമ്പന്മാരും പരാജയപ്പെട്ടത് ഈ വനസംരക്ഷണ നിയമം ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് ആ കാട് ശകലകളിലൂടെ മിച്ചമുള്ളത് അതുകൂടി എടുത്തു കളയും. കാടിൻ്റെ മേലുള്ള ആദിവാസികളുടെ നിയമപരമായ ചില അവകാശങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് കയറിയിറങ്ങാവുന്ന ഒരു സ്ഥലമായി ഇന്ത്യൻ കാടുകളെ മാറ്റുകയാണ് ആ നിയമനിർമ്മാണത്തിലൂടെ മോഡി ചെയ്തിട്ടുള്ളത്. തീരദേശത്ത് ബ്ലൂ എക്കോണമി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യം എന്താണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പിന്നെ ഈ സ്വകാര്യവൽക്കരണം, നമ്മൾ പഴയ പണ്ട് വിചാരിച്ച പോലെ എടുക്കരുത് സ്വകാര്യവൽക്കരണത്തെ. അതൊന്നുമല്ല സ്വകാര്യവൽക്കരണം, ദേശീയ സമ്പത്ത് വൻകിട ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു വലിയൊരു മെഗാ പ്രോജക്റ്റ് ഇന്ത്യക്കകത്ത് നടക്കുന്നുണ്ട്. മോഡിയൊക്കെ അതിന് ഈ അദാനിയൊക്കെ അതിൻ്റെ ഒരു ആളെന്ന നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേശീയ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം അവർക്ക് കൊടുക്കുക. ഇന്ത്യയിലെ എണ്ണകളുടെ, അതായത് പെട്രോൾ ഡീസൽ പോലെയുള്ള അതിൻ്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കുക. ലോകത്ത് പെട്രോളിൻ്റെ വില തകർന്ന് തരിപ്പണമായി ഏറ്റവും താഴ്ന്നു നിൽക്കുമ്പോൾ ഇന്ത്യയിലത് വില കൂട്ടിക്കൊണ്ടിരിക്കുക. റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ കേന്ദ്രമന്ത്രി, കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിയോട് ചോദിച്ചു ഇതെന്നാ അന്താരാഷ്ട്ര തലത്തിൽ വില കുറയുമ്പോൾ ഇവിടെ എന്നാ കൂടുന്നതെന്ന് ചോദിച്ചു. പുള്ളിക്കൊന്നും മനസ്സിലായില്ല. പുള്ളി പറഞ്ഞത് അവിടെ കൂടുമ്പോൾ ഇവിടെ കുറഞ്ഞു, ഇവിടെ കുറയുമ്പോൾ അവിടെ കൂടും, അങ്ങനെ മൊത്തത്തിൽ കുറയുന്നതാണ് പുള്ളിയുടെ. എന്നാ പറയുന്നതെന്ന് പോലും പുള്ളിക്കറിയില്ല. ഇത്തരം മനുഷ്യന്മാരാണ് നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും എന്നൊക്കെ നമ്മൾ അറിയണം. പിന്നെ സ്ത്രീ സംവരണം, സ്ത്രീ സംവരണം വർഷങ്ങളായിട്ട് വിവാദ വിഷയമാണ്. സ്ത്രീ സംവരണം നമ്മൾ നേരത്തെ പറയും ഡൈവേഴ്സിഫൈഡ് സമൂഹത്തിന്, വെറുതെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ത്രീയൊന്നും ഇല്ലെന്നേ. ഏത് സ്ത്രീ എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. എല്ലാ സ്ത്രീകൾക്കും പ്രാതിനിധ്യം കിട്ടുമോ? കിട്ടണം. ഇവർ ആത്മാർത്ഥതയുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ അത് കൊടുക്കണം. സ്ത്രീകളുടെ സംവരണം കൊടുക്കുമെന്നത് ഏറ്റവും പുരോഗമനപരമായ നിലപാട് തന്നെ. അക്കാര്യത്തിലൊന്നും ആരും തർക്കിക്കേണ്ടതില്ല. പക്ഷേ അത് എല്ലാവർക്കും കിട്ടണമെന്നുള്ളതും ന്യായയുക്തമായ ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇതിലൊന്നും ഒരു താല്പര്യമില്ലാതെയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭരണഘടന എന്താണോ പൗരന്മാർക്കായി കൊടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷനുകൾ, അത് മുസ്ലിങ്ങളുടെ പല നിയമങ്ങളെ പല രൂപത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നടക്കുന്ന മാറ്റത്തെക്കുറിച്ച് പ്രേംബാബു കൂടെ സൂചിപ്പിക്കും, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ നിയമവാഴ്ച എന്ന് പറയുന്നൊരു കാര്യം അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുന്ന ഭരണഘടനാ ഭേദഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു സംഗതി, ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ വളക്കൂറുള്ള മണ്ണം നിലക്ക് ആസൂത്രിതമായ കലാപങ്ങൾ, അത് ദളിത് വിരുദ്ധ കലാപമാകാം, മുസ്ലിം വിരുദ്ധ കലാപമാകാം, ക്രിസ്ത്യൻ വിരുദ്ധ കലാപമാകാം, ട്രൈബൽ വിരുദ്ധ കലാപമാകാം, നൂറുകണക്കിന് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം. ഇനി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു പൗരനെന്ന നിലയിൽ നമ്മൾ രേഖപ്പെടുത്തിയാൽ നമ്മളെ അന്നേരെ അറസ്റ്റ് ചെയ്യുകയും, രാജ്യദ്രോഹ കുറ്റമാണ്, ഏറ്റവും മിനിമം രാജ്യദ്രോഹ കുറ്റം. അത് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് അറിയേണ്ടത്, ഒരാളെ പിടിച്ച് അകത്തിരുന്നു, രാജ്യദ്രോഹ കുറ്റം ചുമത്തി, അയാൾ അകത്ത് കിടക്കുന്നു, 14 കൊല്ലം കഴിയുമ്പോൾ പറയാം അയാൾ കുഴപ്പമില്ല, അയാൾ നിരപരാധിയാന്ന് പറയാം. 20-ാമത്തെ വയസ്സിൽ പിടിച്ചുകൊണ്ട് പോയി, 34-ാമത്തെ വയസ്സിലാണ് പുറത്തേക്ക് വിടുന്നത്, അന്നേരം പറയാം അയാൾ നിരപരാധിയാണെന്നാണ് പറയുന്നത്. ഇത് ഏത് സ്റ്റേറ്റ്, എന്താണ് ഇവിടെ നടക്കുന്നത്? പൗരന്മാരോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു കാര്യം. പിന്നെ ഏറ്റവും അവസാനമായി ഒരു പോയിൻ്റ് കൂടി ഉള്ളൂ, സാമ്പത്തിക മേഖലയിലുള്ള അട്ടിമറികൾ. ഇത് നമ്മൾ ചെറുതായി കണ്ടുകൂടാ. നമ്മളെപ്പോഴും ഈ വർഗീയ കലാപങ്ങളുടെ കാര്യവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സംഗതികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നത് നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ ഈ മോഡി ഗവൺമെൻറ് നടത്തിയ മാറ്റങ്ങൾ ഇവിടെയുള്ള സാധാരണ മനുഷ്യരെ എങ്ങനെ ബാധിച്ചു എന്ന പ്രധാനപ്പെട്ട. അപ്പോൾ അതിനെക്കുറിച്ചിട്ട്
ഓക്സ്ഫാമിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, വലിയ വിവാദമായതാ. അദാനിയൊക്കെ ഇടപെട്ട വിദേശ ശക്തികളാണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയാണ്. ഒറ്റ വാക്കിൽ തീർന്നു സംഭവം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കണക്കാണത്. 25 കോടി ജനം പരമദരിദ്രരാണ് ഇന്ത്യയിൽ. കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ 30% ടാക്സ് ഉണ്ടായിരുന്ന പെട്ടെന്ന് 22 ആക്കി മാറ്റുക. കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനെ കോർപ്പറേറ്റ് ശക്തികൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ഉള്ള പ്രൊട്ടക്ഷൻസ് പൂർണ്ണമായും പിൻവലിക്കുക, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ദരിദ്ര രാജ്യമായി ഇന്ത്യ നിലനിൽക്കുക, ഇനിയും ടാക്സ് കൊടുക്കുന്നതിൽ 64% ടാക്സ് ഏതാണ്ട് 70% വരുന്ന സാധാരണക്കാർ കൊടുക്കുന്ന, ബാക്കി 30% സമ്പത്തിൻ്റെ 90% കൈവശം വെച്ചിരിക്കുന്നത്. അവരിൽ നിന്ന് 40% താഴെയാണ് ടാക്സ് ഇന്ത്യ ഗവൺമെൻറ് പിടിക്കുന്നത്. ഒന്നോർക്കണം ഇവിടെ നടക്കുന്ന അനീതി എന്താണ്. അപ്പോൾ GST നാണയപ്പെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കഥകളൊക്കെ അവർ പറഞ്ഞു. ഇതൊക്കെ ഫലത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിതം പൊറുതിമുട്ടിയിരിക്കുന്നൊരു സ്ഥിതിവിശേഷം, സുസ്ഥിരമായ വരുമാനമോ ജോലിയോ ഇല്ലാത്ത അവസ്ഥ, സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവരാണെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്ന അവസ്ഥ, സ്റ്റേറ്റിനെ ഉപയോഗിച്ച് നിയമനിർമ്മാണം നടത്തിയും വ്യാപകമായി ജനങ്ങളെ നിശബ്ദരാക്കുന്ന സ്ഥിതിവിശേഷം, സ്ത്രീകളടക്കം മുസ്ലിങ്ങളടക്കം ദളിതരടക്കം ആദിവാസികളടക്കമുള്ള പരമ്പരാഗതമായി പുറന്തള്ളപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങളുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുന്നൊരു സ്ഥിതി, ഫെഡറൽ മൂല്യങ്ങളെ മാനിക്കാത്ത സ്ഥിതി, ജനാധിപത്യ മൂല്യങ്ങളെ മാനിക്കാത്ത സ്ഥിതി, ഭരണഘടനാ വാഴ്ചയ്ക്ക് വില കൊടുക്കാത്തൊരു ഗവൺമെൻറ്, ഇത് തുടർന്നാൽ ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര ഫെഡറൽ രാഷ്ട്രം നിലനിൽക്കില്ല എന്നതുകൊണ്ട് നമുക്ക് ഇവർക്കെതിരെ ഒരു ജനവിധി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വോട്ടിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ഹോളിൽ ഘോരഘോരമായി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കി മുഖാമുഖം വീടുകളിൽ കയറി ഇറങ്ങി നമുക്ക് സ്വാധീനിക്കാവുന്ന വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ BJP വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഈ കൺവെൻഷൻ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. കേരളത്തിൽ നിന്നിപ്പോൾ തൽക്കാലം ആരും ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വെറുതെ എന്തിനാണ് നമ്മൾ പണികൾ. കേരളത്തിൽ നിന്ന് ഇപ്പം ജയിച്ചില്ലെങ്കിലും കേരളം ഏതാണ്ട് ഒരു സംഘി നാടായി അതിവേഗം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവർത്തനം വളരെ പ്രസക്തവും പ്രധാനവുമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ നിലക്ക് നമുക്കിടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഒരു സിംഗിൾ പോയിൻ്റഡ് ആയിട്ടുള്ള ഈ അജണ്ടയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക്, എല്ലാവരുമായി യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മളെല്ലാവരും തയ്യാറാവണമെന്നും കൂട്ടായൊരു പരിശ്രമം ഈ ഘട്ടത്തിൽ ജനാധിപത്യ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരം.